ഇതുപോലുള്ള സ്കാരി വീഡിയോസ് നമ്മൾ കാണാറുണ്ട്, മൂവീസ് കാണാറുണ്ട്, ഷോർട്ട് ഫിലിംസ് കാണാറുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റി വീഡിയോസ് ഒക്കെ കാണാറുണ്ട് അല്ലേ. എന്നാൽ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കെൻഡിൽ എന്തെല്ലാം എക്യുപ്മെൻസുകൾ യൂസ് ചെയ്തിട്ടാണ്, എന്തെല്ലാം കാണിച്ചിട്ടാണ് ഈ എഫക്റ്റുകൾ വരുന്നത് നമുക്ക് ആർക്കും അറിയില്ല അല്ലേ. നമ്മുടെയൊക്കെ വിചാരം ഇപ്പോൾ ഒരു ഇടിമിന്നൽ വെട്ടുന്ന എഫക്റ്റ് അല്ലെങ്കിൽ മഴ പെയ്യുന്ന എഫക്റ്റ്, അതുപോലെ ലൈറ്റ് ഇങ്ങനെ മിന്നി കത്തുന്നത്, സ്ക്രീനിൽ ഇങ്ങനെ കളിക്കുന്ന സമയത്ത്, ഇതൊക്കെ ആ റിയൽ ടൈമിൽ ആ ഒരു ഇടിമിന്നലൊക്കെ വരുന്ന സമയത്ത് ഷൂട്ട് ചെയ്ത് എടുക്കുന്നതാണ് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല, ഈ ഒരു കണ്ട വീഡിയോസിലുള്ള എല്ലാ എഫക്റ്റുകളും ഇതാ ഈ ഒരൊറ്റ ചെറിയ ലൈറ്റ് കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. അതെ, അപ്പച്ചർ MC എന്ന ഈ ഒരു ലൈറ്റ് കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു എഫക്റ്റ് മാത്രമല്ല കേട്ടോ, 10 കണക്കിന് എഫക്റ്റ്. നമുക്കൊരു ലൈറ്റ് കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നമുക്കിതിൽ മൊബൈൽ വെച്ചിട്ട് കൺട്രോൾ ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈസിയാണ്, ഫുള്ളി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെയാണ് മേക്ക് ചെയ്തതെന്നും ഈ ഒരു ലൈറ്റ് ഞാൻ എവിടെയൊക്കെ എങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു എഫക്റ്റൊക്കെ വന്നതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സീനുകളായിട്ട് സെപ്പറേറ്റ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഞാനത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഒരു സീനിൽ തന്നെ പല തരത്തിലുള്ള എഫക്റ്റുകൾ വരുന്നുണ്ട്. ഒരു സീനിൽ തന്നെ 3-4 എഫക്റ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റുകൾ കൂടുതലായിട്ട് വേണ്ടി വരും. ഒരൊറ്റ സീനിൽ ഒരു എഫക്റ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് മതി, 4 എഫക്റ്റ് ഉണ്ടെങ്കിൽ 4 ലൈറ്റ് വേണ്ടി വരും, കാരണം പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പച്ചറിൻ്റെ MC ആണ്, അതിൻ്റെ MC4 ട്രാവൽ കിറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ 4 പീസാണ് അതുപോലത്തെ ലൈറ്റ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ലൈറ്റ് ഇപ്പോൾ ഇതാ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ, 4 ലൈറ്റുകളാണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് വയർലെസ് ചാർജിങ് ആണ്, ഇതിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, നമുക്കിത് ചാർജ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ ഫസ്റ്റ് സീനിലുള്ള പോലെ തന്നെ, ഫസ്റ്റ് നമ്മൾ ആ ഒരു ഇങ്ങനെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിലേക്ക് ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട് അല്ലേ. സാധാരണ നമ്മൾ TV കാണുന്ന സമയത്തും അതുപോലെ തന്നെ ലാപ്ടോപ്പിൽ കളിക്കുന്ന സമയത്ത് എവിടെയാണെന്നല്ല, സ്ക്രീനിൻ്റെ ലൈറ്റ് നമുക്ക് അടിക്കും. നമ്മൾ ഇതിൽ നിന്ന് ഒരു ലൈറ്റ് എടുക്കുന്നു, ലൈറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലേക്ക് വരുന്ന കുറച്ച് സോഫ്റ്റ്നെസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഡിഫ്യൂസർ കിട്ടുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാ ഇത് ഫിറ്റ് ചെയ്തു. ലാപ്പിൻ്റെ ഇവിടെയായിട്ട് നമ്മുടെ ഫേസിന് ഡയറക്റ്റായിട്ട് ആ ലൈറ്റ് വരുന്ന രീതിയിൽ ഞാൻ ഇവിടെയായിട്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ലൈറ്റ് ഫുള്ളി മൊബൈൽ കൺട്രോൾ ചെയ്യാം. ഇതിന് ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ റിവ്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ ബട്ടൺസിലല്ലാതെ ഞാൻ മൊബൈൽ ഇതാ സൈഡസ് ലിങ്ക് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, അത് ജസ്റ്റ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എല്ലാ ലൈറ്റും ഒരേ സമയം തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഒരു ലൈറ്റാണ് ഇപ്പോൾ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് എഫക്റ്റ് വേണ്ട. അപ്പോൾ ഞാൻ ലൈറ്റ് ഓപ്പൺ ചെയ്തു. ഇവിടെ എഫക്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള എഫക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. TV എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്, അതായത് TV അതുപോലെ ഇതുപോലുള്ള സ്ക്രീൻസിൽ നിന്നൊക്കെ നമുക്കിങ്ങനെ കാണുന്ന സമയത്ത് നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ ഒരു മിന്നി ആ ഒരു ലൈറ്റ് കുറഞ്ഞും കൂടിയൊക്കെ ഇങ്ങനെ ലൈറ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു എഫക്റ്റാണ് വേണ്ടത്. അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു ബ്രൈറ്റ്നെസ് കൂട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. നമുക്ക് എത്രത്തോളം വേണോ അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ നാച്ചുറൽ എന്നുള്ള ക്ലിക്ക് ചെയ്തു. നമുക്കിവിടെ വാമറും കൂളറും ഒക്കെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് കളേഴ്സാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇനി ഇങ്ങനെ നമ്മൾ ആ സ്ക്രീനിൽ കളിക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് ആ ഒരു എഫക്റ്റ് വരിക. ഈ ഒരു വിഷ്വലിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു എഫക്റ്റ് നിങ്ങളുടെ ഫേസിലേക്ക് ഇങ്ങനെ അടിക്കും. അപ്പോൾ ലാപ്ടോപ്പിൽ കളിച്ച് ആ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ നിന്ന് വന്ന ലൈറ്റല്ല നിങ്ങൾ ആ ഒരു വിഷ്വലിൽ കാണുന്നത്. ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഇതേപോലെ കൊണ്ടുവച്ചു, ഒരു ഫേക്ക് ആയുള്ള സ്ക്രീൻ എഫക്റ്റാണ് നിങ്ങളിപ്പോൾ അവിടെ കണ്ടത്. ഇനി നമ്മുടെ മെയിൻ എഫക്റ്റായുള്ള ഇടിമിന്നൽ എഫക്റ്റ്, ഏകദേശം എല്ലാ സീൻസിലും ആ ഒരു എഫക്റ്റ് ഉണ്ട്. പുറത്ത് ചെറിയ രീതിയിലുള്ള ഒരു മഴയും അതിൻ്റെ കൂടെ തന്നെ നല്ല ഇടി വെട്ടുന്ന രീതിയിലുള്ള
രീതിയിലുള്ള എഫക്റ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സാധാരണ നമുക്ക് ഇടിയൊക്കെ വെട്ടുന്ന സമയത്ത് ജനവാതിലൂടെ അതുപോലെ തന്നെ എയർ ഹോൾസിലൂടെ അങ്ങനെയൊക്കെയാണ് ആ ഒരു മിന്നൽ എഫക്റ്റ് വരിക. അപ്പോൾ ഞാൻ രണ്ട് ലൈറ്റ് സ്റ്റാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ രണ്ട് MC ലൈറ്റുകളും യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നിൽ ഞാൻ ബോൾ ഹെഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കിറ്റിൻ്റെ കൂടെ തന്നെ അപ്പച്ചർ നമുക്ക് രണ്ട് ബോൾ ഹെഡ് നൽകുന്നുണ്ട്. അപ്പച്ചർ എന്ന ബ്രാൻഡിൻ്റെയാണ്. ഈ ഒരു ബോൾ ഹെഡ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് ഇതാ കുറച്ചൊന്നിങ്ങനെ താഴ്ന്നു നിൽക്കുന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ലൈറ്റ് സ്ട്രൈറ്റ് ആയിട്ടും കൊടുക്കുക എന്നുള്ളത്, കാരണം മിന്നൽ വരുന്ന സമയത്ത് അങ്ങനെ കറക്റ്റ് ആയിട്ടൊന്നും അല്ലായിരിക്കും, ഒന്ന് അവിടെ നിന്ന് ഒന്ന് ഇവിടെ നിന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും ലൈറ്റ് വരിക. അപ്പോൾ ഈ ഒരു ബോൾ ഹെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ലൈറ്റ് നമുക്ക് സെറ്റായി, ഇത് മാറ്റി വെച്ചു. അടുത്തത് ഞാൻ ബോൾ ഹെഡോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതാ ഇതിന് മാഗ്നറ്റ് ഫെസിലിറ്റി ഉണ്ട്. എനിക്ക് ഏറ്റവും ഈ ഒരു MCയിൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്, കാരണം ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെ വേണമെങ്കിലും മെറ്റൽ സർഫസ് ആയിട്ടുള്ള എവിടെയും ഇതിൻ്റെ ബാക്കിൽ ഈ ഒരു മാഗ്നറ്റ് ഫെസിലിറ്റി കൊടുത്തുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, ഒക്കെ സെറ്റാണ്. ഇനി നമുക്ക് ആ ഇടിമിന്നൽ വരുന്ന എഫക്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നേരത്തെ ഓപ്പൺ ചെയ്തിട്ടുള്ള അതേ ആപ്പ് തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് എഫക്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റനിങ് എന്ന് പറഞ്ഞ എഫക്റ്റ് ഉണ്ട്. അത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ബ്രൈറ്റ്നെസ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാം, അതുപോലെ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനൊരു കളറും സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഫ്രീക്വൻസി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം സ്റ്റാർട്ട് എന്നുള്ളത് കൊടുക്കുക. ഇതേപോലെ ഇങ്ങനെ ഒരു സമയം ഒരു നിശ്ചിത സമയത്തിൽ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ മിന്നും. യെസ്, അപ്പോൾ സ്റ്റാൻഡ് ഇതാ ഇതേപോലെ തന്നെ ഞാൻ പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഒന്ന് ലെഫ്റ്റ് സൈഡിലും ഒന്ന് റൈറ്റ് സൈഡിലും ആയിട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കുറച്ച് ഹൈറ്റിലാണ് സെറ്റ് ചെയ്യുള്ളത്. ഇനി നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇതാ ഈ ഒരു വിഷ്വലിൽ കാണുന്ന പോലെ തന്നെയായിരിക്കും ആ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് പ്ലേ എന്ന് സ്റ്റാർട്ട് എന്ന് കൊടുക്കും. അപ്പോൾ ആ സമയത്ത് ഇടിമിന്നൽ ഇങ്ങനെ വെട്ടാൻ തുടങ്ങും. അടുത്തതായിട്ട് നമുക്ക് ഫോൾട്ടി ബൾബിൻ്റെ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു MC നമ്മുടെ ഹെഡിൻ്റെ മുകളിലായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ സീൻസിലും ആ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ വൈഫൈ സ്റ്റാൻഡിൻ്റെ ഇവിടെ ആയിട്ടാണ് കൊടുക്കുന്നത്. എവിടെയാണോ ഓപ്ഷൻ ഉള്ളത് വെച്ചാൽ അവിടെ കൊടുക്കാം. അപ്പോൾ ഇത് മെറ്റൽ ടൈപ്പാണ്, അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു MC ലൈറ്റ് എടുത്തു. അതിനുശേഷം ഞാനിവിടെ ഡിഫ്യൂസർ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം നമ്മുടെ ആ സ്കിന്നിലേക്ക് വരുമ്പം അത്ര ഹാർഡായിട്ട് വരാതെ ഇരിക്കാനും ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഡിഫ്യൂസർ യൂസ് ചെയ്യുന്നുണ്ട്. അത് സെറ്റായി. ഇനി ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി, കാരണം മെറ്റൽ ടൈപ്പാണ്, മാഗ്നറ്റ് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് അവിടെ വെച്ച് കൊടുത്താൽ മതി. വേറെ റിസ്ക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് ആ ഒരു ഫോൾട്ടി ബൾബ് അല്ലെങ്കിൽ ലൈറ്റ് ഇങ്ങനെ മിന്നി കത്തുന്ന എഫക്റ്റാണ്. അതിനായിട്ട് നമ്മൾ നേരത്തെ പോയ അതേ ആപ്പിൽ തന്നെ ഈ എഫക്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോൾട്ടി ബൾബ് എന്നുള്ള എഫക്റ്റ് കാണാൻ സാധിക്കും. സ്റ്റാർട്ട് എന്ന് കൊടുത്താൽ മതി. ഇനി ആ ഒരു കറക്റ്റ് കണ്ടില്ലേ, ഈ ഒരു എഫക്റ്റ് വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സീനുകളിലൊന്നും അതിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം ഫസ്റ്റ് സീനുകളിലൊക്കെ നോർമലാണ്. പിന്നെ ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളതാണ് ഒരു സ്കാരി അല്ലെങ്കിൽ ഒരു ഹൊറർ ഒക്കെ ടച്ച് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ലൈറ്റ് ഗ്രീൻ കളർ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ കളർ തോന്നിക്കുന്ന രീതിയിൽ വളരെ ബ്രൈറ്റ്നെസ് കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വിഷ്വൽസിൽ ഇങ്ങനെ കാണാൻ സാധിക്കും, ഒരു ഗ്രീനിഷ് അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ്. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വൈസിയോണിയൻ്റെ എനർജി ട്യൂബ് എന്ന് പറയുന്ന ഈ ട്യൂബാണ്. ഇതിൽ ഒരുപാട് എഫക്റ്റുകളും ആവശ്യമുള്ള കളേഴ്സ് നമുക്കിത് ഇവിടെ ചേഞ്ച് ചെയ്യാനും ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും നമുക്ക് മാറ്റാനും എഫക്റ്റുകൾ മാറ്റാനുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് മൊബൈലും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഞാൻ നേരെ മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്തു. മൊബൈൽ ഫോൺ കണക്ട് ചെയ്തതിനു ശേഷം നമുക്കൊരു ചെറിയൊരു ഒരു മൂൺ ലൈറ്റ് പോലെയുള്ള ഒരു ഗ്രീൻ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ ടച്ച് ഉള്ള ഒരു കളറാണ് വേണ്ടത്. അത് ഇതാ ഇതേപോലെ നമുക്ക് കണക്ട് ചെയ്തിട്ട് നേരെ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കളേഴ്സായി. ഏകദേശം ഈ ഒരു കളറാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഇരിക്കുന്നതിന് നേരെ തൊട്ടടുത്തായിട്ട് ഇതാ ഇവിടെ ഒരു ചുമരുണ്ട്. ചുമരിന് തൊട്ടടുത്ത് തന്നെ ഒരു മെറ്റൽ സർഫസ് ഉണ്ട്. അപ്പോൾ ഇതിനും ആ ഒരു മാഗ്നറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇവിടെ ഇവിടെയായിട്ടൊരു മാഗ്നറ്റ് ഫെസിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഉണ്ടല്ലേ, ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തു, ഇത്ര മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്കൊക്കെ ആ ഒരു ബ്ലൂ ഒരു ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ ടൈപ്പിൽ വരും. അപ്പോൾ ആ വിഷ്വലി ഇതേപോലെ ഉണ്ടാവും, കണ്ടില്ലേ. കുറച്ചൊരു നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചെറിയൊരു ലൈറ്റ് ഉണ്ട്. അടുത്ത ലാസ്റ്റ് സീനിൽ നമ്മുടെ നോർമൽ സ്ക്രീനിൽ നിന്നും ആ ഒരു ഗ്ലിച്ച് എഫക്റ്റ് വരുന്നുണ്ട്. അതായത് സ്ക്രീനൊക്കെ എറർ ആയിട്ട് ഒരു ആ എറർ മെസ്സേജ് വരുന്നതും അങ്ങനെയുള്ള എഫക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് കളേഴ്സ് പലതരത്തിലുള്ള കളേഴ്സ് മാറി മറിഞ്ഞ് വരുന്നുണ്ട്. എഫക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് പിക്കർ എഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ക്യാമറ ഓൺ ആയിട്ട് വരും. അപ്പോൾ ആ ഒരു ക്യാമറ നമ്മുടെ സ്ക്രീനിൽ ജസ്റ്റ് ഏത് എഫക്റ്റാണോ നമുക്ക് വേണ്ടത്, ഇതേപോലെ സ്ക്രീൻ തന്നെ ആവണമെന്നില്ല, എവിടെ എന്ത് സംഭവം ഉണ്ടെങ്കിലും ആ ഒരു എഫക്റ്റ് നമുക്ക് ലൈറ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് റെക്കോർഡ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഞാനിത് ആ സ്ക്രീനിൽ നേരെ വെച്ച് കൊടുത്തു, നേരെ നമ്മുടെ ഇതിൽ പ്ലേ ചെയ്തു. അതിനുശേഷം ഇവിടെ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്തു. പ്രസ് ചെയ്ത് കഴിഞ്ഞ് അത് എത്ര എവിടെ വരെയാണോ വേണ്ടത് അതുവരെ നമ്മൾ നേരെ റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്തതിനു ശേഷം നേരെ അത് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൈസ്
ഹെഡ്സെറ്റിന്റെ നെയിം ചോദിക്കും. ഞാനിവിടെ ഗ്ലിച്ച് എഫക്റ്റ് എന്ന് കൊടുക്കുകയാണ്. അത് കൊടുത്തു, അതിനുശേഷം ഓക്കെ എന്ന് കൊടുക്കും. നേരെ സ്റ്റോറിൽ പോവുക, എന്നിട്ട് ഗ്ലിച്ച് സ്ക്രീൻ എഫക്റ്റ് എന്നുള്ളത് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ എന്ന് കൊടുക്കുക. കളേഴ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ സ്ക്രീനിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അക്യുറേറ്റ് ആയിട്ടുള്ള കളേഴ്സ് കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ അന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക് ആകാം, ലൈറ്റ് അങ്ങനെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് എപ്പോഴാണോ നമുക്ക് ആ എഫക്റ്റ് വേണ്ടത് അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, അതിൽ നിന്ന് ആ കറക്റ്റ് എഫക്റ്റ് വരും. ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ ഗ്ലിച്ച് എഫക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ആ വിഷ്വൽ ഇങ്ങനെ വരുന്നു. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ ആ ലൈറ്റ് ഞാൻ പ്ലേ ചെയ്തു. പ്ലേ ചെയ്തപ്പോൾ ആ ഒരു കറക്റ്റ് ലൈറ്റുകൾ മാറി 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 നമ്മൾ ആ സ്ക്രീനിൽ നിന്ന് വരുന്ന പോലെ നമുക്ക് ആ സീന് എടുക്കാൻ പറ്റും. യെസ്, ആ ഒരു വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റിംഗ് എഫക്റ്റുകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്നുള്ള എല്ലാം നിങ്ങൾ കണ്ടു. ചെറിയൊരു ലൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പല തരത്തിൽ പല സിറ്റുവേഷനിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സ്കാരി അല്ലെങ്കിൽ ഒരു ഹൊറർ രീതിയിലുള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് പല സിറ്റുവേഷനിൽ ഈ ഒരു ലൈറ്റുകളും ഏറ്റവും ബഡ്ജറ്റായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ട്രിക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോസൊക്കെ അടുത്തടുത്ത വീഡിയോകളിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്താൽ മാത്രമല്ല, അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണം, സൗണ്ട് എഫക്ട്സ് കൊടുത്താൽ മാത്രമേ നമ്മൾ എന്ത് തരത്തിലുള്ള ലൈറ്റ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, എന്താണ് സംഭവം, ബാക്കിലൊക്കെ ലൈറ്റ് ഇങ്ങനെ കത്തുന്നുണ്ട്, അത് ഇടിമിന്നലാണോ എന്താണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സൗണ്ട് എഫക്ട്സ് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആർട്ട്ലിസ്റ്റിൻ്റെ സൗണ്ട് എഫക്ട്സ് ആണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. നമ്മൾ എല്ലാ മ്യൂസിക്കുകളും ആർട്ട്ലിസ്റ്റിലൂടെയാണ് എടുക്കുന്നത്. ഇതിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള മ്യൂസിക്കും സൗണ്ട് എഫക്ട്സുകളും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് സ്കാരി ആയിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കാരി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്കാരി ടൈപ്പിൽ വരും. നമ്മുടെ വീഡിയോസ് ഏത് കാറ്റഗറി ആണോ അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ മ്യൂസിക്കുകൾ എടുക്കാം. അതിൻ്റെ ഗ്രാഫ് അവൈലബിൾ ആണ്, എല്ലാം അവൈലബിൾ ആണ്. ഇനി സൗണ്ട് എഫക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ സൗണ്ട് എഫക്ട്സ്, നമുക്കിപ്പോൾ ലൈറ്റിംഗ് സൗണ്ട് എഫക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമുക്ക് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സൗണ്ട് എഫക്ട്സുകളും കിട്ടും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഹൊറർ ടൈപ്പിലുള്ള വേണമെങ്കിൽ ഇവിടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടെക്നോളജി, ഹൊറർ, വെതർ, അങ്ങനെ വേണ്ട എല്ലാ സൗണ്ട് എഫക്ട്സുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്യുള്ള എല്ലാ സൗണ്ട് എഫക്ട്സുകളും ഇതിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ നേരെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ പോയിട്ട് നമ്മുടെ മ്യൂസിയും കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ കൊടുക്കുകയുണ്ടല്ലേ. ഇത്രയും സൗണ്ട് എഫക്ട്സുകളും മ്യൂസിക്കുകളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ടും അതുപോലെ പല തരത്തിലുള്ള സൗണ്ട് എഫക്ട്സ് കൊടുത്തിട്ട് നമ്മളത് എഡിറ്റ് ചെയ്ത് ഫൈനൽ ഔട്ടാണ് നിങ്ങൾ ആ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു സിംഗിൾ പേഴ്സൺ ഉണ്ട് എന്നെങ്കിൽ ചെറിയ ഷോർട്ട് ഫിലിം ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ പല തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടാകും, കാരണം ഞാൻ ഒരൊറ്റ ആളാണ് ഇത് എഡിറ്റ് ചെയ്തതും ഷൂട്ട് ചെയ്തതും അതുപോലെ തന്നെ ഈ പറഞ്ഞ എഫക്റ്റുകളൊക്കെ ചെയ്തത്. ആ ഒരു വീഡിയോ പൂർണ്ണമായും നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന സോണിയുടെ A7C എന്ന് പറഞ്ഞ ക്യാമറയിലാണ്. അതുപോലെ തന്നെ ടാമറോണിൻ്റെ 28-70mm ലെൻസുമാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്ലൈഡർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് YC ONI ഹോട്ട് ഡോഗ് 3.0 എന്ന് പറഞ്ഞ മോഡലാണ്. നമ്മൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ ചെയ്തതാണ്. എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് എല്ലാ ഇതിൽ ഉപയോഗിച്ചിരുന്ന എല്ലാ എക്യുപ്മെന്റ്സിനെയും. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ വേണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് ഫോർ വാച്ചിങ്. ബൈ ബൈ.